നമസ്കാരം. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ വൺ എന്ന ചിത്രം കേരള രാഷ്ട്രീയക്കാർ ഒന്ന് കാണേണ്ടത് തന്നെയാണ്, ഒപ്പം അനുകരിക്കേണ്ട ഒന്നുകൂടിയാണ്. തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ കൊള്ളില്ലെന്ന് തോന്നിയാൽ ജനങ്ങൾക്ക് തന്നെ ഭൂരിഭാഗം വോട്ട് രേഖപ്പെടുത്തി കാലാവധി കഴിയുന്നതിന് മുന്നേ അധികാരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള അധികാരം. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ജനാധിപത്യ രാജ്യമെന്നും ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് മിനിമം ഇത്രയെങ്കിലും ഒരു അവകാശം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഈ ബിൽ പാസാക്കാൻ മുൻകൈ എടുക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണെങ്കിലോ? കൂടെയുള്ളവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും എതിർപ്പ് വകവയ്ക്കാതെ അത് അവതരിപ്പിച്ചാലോ? ഇപ്പോൾ നെറ്റി ഒന്ന് ചുളിഞ്ഞില്ലേ? ഇതേ വിഷയം തന്നെയാണ് സന്തോഷ് വിശ്വനാഥിൻ്റെ വൺ മുന്നോട്ട് വയ്ക്കുന്നത്. പൂർണ്ണമായും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള കഥ പറച്ചിലും സംശുദ്ധ നായക അവതരണവും മൂലം യാഥാർത്ഥ്യത്തോട് ഒട്ടും അടുത്തു നിൽക്കുന്നില്ലെങ്കിലും ഒരു വട്ടം കാണാനുള്ള വക തരുന്നുണ്ട് സന്തോഷ് വിശ്വനാഥിൻ്റെ രണ്ടാം വരവിൽ ബോബി സഞ്ജയ് രചന കൈകാര്യം ചെയ്ത വൺ എന്ന ചിത്രം. സ്വന്തം പാർട്ടിയിലും മറുപക്ഷത്തും എതിരാളികൾ ഏറെയുള്ള കടക്കൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രിയുടെ റൈറ്റ് ടു റീകോൾ എന്ന ബിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ചിത്രത്തിന്റെ പ്രധാന കഥാബിന്ദു. സ്ഥിരതയില്ലാത്ത ആഖ്യാനവും അപ്രസക്തമായ സബ് പ്ലോട്ടുകളും പലപ്പോഴും പിന്നോട്ട് വലിക്കുമ്പോഴും ചിത്രത്തെ രക്ഷിച്ചെടുക്കുന്നത് വിഷയത്തിന്റെ ഉദ്ദേശശുദ്ധിയും മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസുമാണ്. സിനിമ ഒരു പക്ക പൊളിറ്റിക്കൽ ഡ്രാമയാണ്. എന്നാൽ രാഷ്ട്രീയം എത്രത്തോളം അതിൽ ഏഷിയിട്ടുണ്ടെന്ന് കണ്ട് തന്നെ പറയണം. തിരക്കഥ സിനിമയ്ക്ക് കല്ലുകടിയാകുമ്പോൾ ഏറെ മികച്ചത് എന്ന് തോന്നിയത് കാസ്റ്റിംഗ് തന്നെയാണ്. കളിക്കൽ ചന്ദ്രനായി മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ, ആദ്യാവസാന പ്രകടനം, ചിത്രത്തിൽ ഏറ്റവും മികച്ചതും അത് തന്നെയാണ്. ലോജിക് ഇടയ്ക്കൊക്കെ അല്പം മാറ്റിവെച്ച് തന്നെ കടക്കൽ ചന്ദ്രൻ്റെ പ്രകടനങ്ങൾക്ക് കൈയടിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചിത്രത്തിൽ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ചിത്രത്തിൻ്റെ രാഷ്ട്രീയമായി അവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ശരാശരി നിലവാരം പുലർത്തിയ തിരക്കഥയും അതിനൊത്ത അവതരണവുമായി എത്തിയ ഈ ചിത്രത്തെ പലപ്പോഴും താങ്ങി നിർത്തിയത് വമ്പൻ താരനിരയുടെ മികച്ച പ്രകടനങ്ങളാണെന്നതിൽ തർക്കവുമില്ല. ജോജു ജോർജ്, മുരളി ഗോപി, സുധീർ കരമന, ജഗദീഷ് അലൻസിയർ, ഗായത്രി എന്നിവർ തിളങ്ങിയപ്പോൾ മാത്യൂസ് ഇഷാനി തുടങ്ങിയവർക്ക് പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗോപിചന്ദ്ര കൈകാര്യം ചെയ്ത ബീജം തന്റെ തന്നെ പുലിമുരുകൻ തീയുമായി സാമ്യം തോന്നിച്ചുവെങ്കിലും ഒട്ടേറെ ഡൾ സീൻസ് എലവേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നില്ലെങ്കിലും നല്ല നാളേക്കുള്ള നല്ല ഭരണം സ്ക്രീനിൽ എങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തെറ്റില്ലാത്ത ഒരു കാഴ്ചയായിരിക്കും വൺ. രാഷ്ട്രീയം കഥ പറയുമ്പോൾ അരാഷ്ട്രീയതയാണ് ചിത്രത്തിലുടനീളമെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരനായി സിനിമയെ സമീപിച്ചാൽ ശരാശരി അനുഭവം മാത്രം. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന മേക്കിംഗ് വരും ദിവസങ്ങളിൽ ഫാമിലി പ്രേക്ഷകരെ തിയേറ്ററിൽ നിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.